ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാതാവും പിതാവും ജീവിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ, മാതാവ് അല്ലെങ്കിൽ പിതാവ്, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ സ്വത്തുക്കൾ മക്കൾക്കിടയിൽ, ആ സ്വത്തിൽ നിന്ന് ഏതാനും ഭാഗം മക്കൾക്കിടയിൽ ദാനമായിട്ട് വിതരണം ചെയ്യാമോ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അനന്തരാവകാശം, അത് ആ സ്വത്തിൻ്റെ ഉടമസ്ഥൻ മരണപ്പെട്ട ശേഷമാണ് വീതം ചെയ്യേണ്ടത്. കാരണം വിശുദ്ധ ഖുർആൻ അനന്തരാവകാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മിമ്മാ തറക്തും എന്ന് ആവർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്. വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും വലഹുന്ന റുബു മിമ്മാ തറക്തും ഫലഹുന്ന സുമുനു മിമ്മാ തറക്തും. ഇങ്ങനെ ഉപേക്ഷിച്ചു പോയതിൽ എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ വിട്ടേച്ച് പോയ സ്വത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് മരണശേഷമാണിത് വിതരണം ചെയ്യേണ്ടതാണ്. തെരിക്കത്ത് എന്നാണ് ഈ മീറാസിന് പ്രയോഗിക്കുന്ന മറ്റൊരു പദം തന്നെ. എന്ന് മാത്രമല്ല, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് പിന്നീട് പറയുന്നത് തിൽക ഹുദൂദുല്ലാ, അത് അല്ലാഹുവിൻ്റെ നിയമ പരിധിയാണ് എന്ന് പറയുന്നുണ്ട്. അത് പാലിക്കണം, അതിനെ ധിക്കരിക്കരുത് എന്നൊക്കെ തുടർന്നുള്ള വചനങ്ങളിൽ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 12-13 വചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ളത്, ഇവിടെ അനന്തരാവകാശത്തെ അത് മരണശേഷമാണ്, മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ ഒക്കെ മരണശേഷമാണത് മക്കൾക്കിടയിൽ അല്ലെങ്കിൽ അനന്തരാവകാശികൾക്കിടയിൽ വീതം ചെയ്യേണ്ടത്. എന്നാൽ ഈ മാതാവും പിതാവും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ സ്വത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ മക്കൾക്കിടയിൽ വീതം ചെയ്യാവുന്നതാണ് ആവശ്യമായി വന്നാൽ. അങ്ങനെ വീതം ചെയ്യുമ്പോൾ ചില പണ്ഡിതന്മാർ പറയുന്നത്, അനന്തരാവകാശം വീതം ചെയ്യുന്നത് പോലെ തന്നെ ഒരു പുരുഷൻ്റെ പകുതി സ്ത്രീക്ക്, അല്ലെങ്കിൽ ഒരു 2 സ്ത്രീകളുടെ ഓഹരി ഒരു പുരുഷന് എന്നുള്ള നിലക്ക് അനന്തരാവകാശം വീതം ചെയ്യുന്നത് പോലെ തന്നെ ഈ ജീവിതകാലത്ത് നൽകുന്ന ആ ഒരു സമ്മാനം, അതിലും ആ രീതി പുലർത്തണമെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു, ചില പണ്ഡിതന്മാർ അതല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള അഭിപ്രായം എന്ത് എന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. നമ്മുടെ വീക്ഷണം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും മക്കൾക്കിടയിൽ ഒരു രക്ഷിതാവ്, അത് ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ സ്വത്തിൽ നിന്ന് ഒരു നിശ്ചിത ഭാഗം മക്കൾക്കിടയിൽ വീതം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവിടെ നിർബന്ധം എന്നുള്ള പദം ഞാൻ അടിവരയിടുകയാണ്, അവർക്കിടയിൽ നിർബന്ധമായും നീതി പാലിക്കണം. ആ നീതി പാലിക്കുക എന്നുള്ളത് എങ്ങനെയാണ്? ആണിനും പെണ്ണിനും ഒരുപോലെ ആ പിന്നെ സംഗതി, സ്വത്തിൻ്റെ ഭാഗങ്ങൾ പിന്നെ വീതം നൽകണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം അത് വെറുതെ പറയല്ല, എന്നുള്ള തെളിവെന്താണെന്ന് ചോദിച്ചാൽ സുഹൈബുൽ ബുഖാരിയിലെ 2587-ാമത്തെ വചനമാണ്, പ്രസിദ്ധമായ സംഭവമാണ്. അൻ ആമിരിൻ ഖാല സമിഅതു നുഉമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമാ വഹുവ അലൽ മിംബർ. നുഉമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹം പിന്നെ മിംബറിലായിരുന്നു, മിംബറിൽ വെച്ച് പറയാണ് പ്രസംഗിക്കുന്നതിനിടയിൽ, ആത്വാനി അബി അതിയത്വൻ, എനിക്ക് എൻ്റെ പിതാവ് ഒരു സമ്മാനം തന്നു. ഫക്കാലത്ത് അംറത്തു ബിന്തു റവാഹ, അപ്പോൾ അംറ ബിന്തു റവാഹ പറഞ്ഞു, അംറ ബിന്തു റവാഹ എന്ന് പറഞ്ഞാൽ ഇവരുടെ മാതാവാണ്, ലാ അർലാ ഹത്ത തുഷ്ഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിത് തൃപ്തിപ്പെടുകയില്ല അള്ളാഹിൻ്റെ റസൂലിനെ ഇതിന് സാക്ഷ്യം വഹിപ്പിക്കുന്നത് വരെ. ഹത്ത തുഷ്ഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അങ്ങനെ ഫാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ഇന്നി ആതൈതു ഇബ്നി മിൻ അംറത ബിൻതി റവാഹത അതിയതൻ, ഞാൻ എൻ്റെ ഇന്ന മകന് ഈ സമ്മാനം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഫ അമറത്തിനി അൻ ഉഷീദക യാ റസൂലല്ലാ, എൻ്റെ ഭാര്യ ഇതിന് റസൂലുള്ളാഹിനെ സാക്ഷ്യം വഹിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ഇത് ഈ കാര്യം പറയാണ്. ഖാൽ, അപ്പം റസൂൽ ചോദിക്കുകയാണ്, അഅതൈത സായിറ വലദിക മിസ്ല ഹാദാ, ഇതുപോലെ നീ നിൻ്റെ മറ്റുള്ള സന്താനങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? ഖാല ലാ, അപ്പോൾ അദ്ദേഹം പറയണില്ല.
ഖാല ഫത്തഖുല്ലാഹ് വഅദ്ലു ബൈന ഔലാദികും, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, മക്കൾക്കിടയിൽ നീതി പാലിക്കണം. ഖാല ഫറജ ഫറദ്ദ അതിയതഹു, അങ്ങനെ അദ്ദേഹം മടങ്ങുകയും ആ സമ്മാനം തന്നെ തിരികെ നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. മറ്റൊരു വചനം, അത് ഇമാം ബൈഹക്കി തൻ്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്ന വചനമാണ്. അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വു ബൈന ഔലാദികും ഫിൽ അതിയ, ഈ മക്കൾക്ക് കൊടുക്കുന്ന ഈ സമ്മാനങ്ങളിൽ നിങ്ങൾ നീതി പാലിക്കുക. സവ്വു, തുല്യത പാലിക്കുക. ഫലൗ കുന്തു മുഫല്ലിലൻ അഹദൻ, ആർക്കെങ്കിലും ഞാൻ പ്രാധാന്യം നൽകുമായിരുന്നുവെങ്കിൽ മക്കൾക്കിടയിൽ, ലഫല്ലൽതു നിസ, അപ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുമായിരുന്നു. അപ്പോൾ അതായത് പെൺകുട്ടികൾക്ക് നൽകണം, അവരോട് പിന്നെ അവർക്ക് കുറഞ്ഞ സമ്പത്ത് നൽകിക്കൊണ്ട് ഒരു പിന്നെ അവരെ അവഗണിക്കാൻ പാടില്ല എന്നർത്ഥം, അവർക്ക് പരിഗണന നൽകണം എന്നുള്ളതിനാണ് ഈ ഹദീസ് പറയുന്നത്. ഈ ഹദീസ് മഹാനായിട്ടുള്ള ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫതുഹുൽ ബാരിയിൽ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അഖ്റജഹു സഈദ് ഇബ്നു മൻസൂർ വൽ ബൈഹഖി മിൻ തുരീഖി, അതായത് ഇത് ഈ സഈദ് ഇബ്നു മൻസൂർ അതുപോലെ ഇമാം ബൈഹഖിയൊക്കെ ഉദ്ധരിച്ചതാണ്. എന്നിട്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി എന്താ പറയുന്നത്? ബി അന്ന ഇസ്നാദഹു ഹസൻ, ഇതിൻ്റെ സനദ് ഹസനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, ഈ ഇത്തരം ഹദീസുകൾ ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട്, ആദ്യത്തേത് സഹീഹുൽ ബുഖാരിയാണ്, ആ ഒരൊറ്റ തെളിവ് മാത്രം മതി, അത് വെച്ചുകൊണ്ട് പറയുന്നത് നിർബന്ധമായും ആണിനും പെണ്ണിനും ഈ സമ്മാനം ഒരുപോലെ നൽകണം എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, അർരിആയത്തുൽ കുബ്ര എന്ന് പറയുന്ന കിതാബിൽ വന്നിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധേയമാണ്. യുക്റഹു അൻ യഖസിമ അഹദുൻ മാലഹു ഫി ഹയാതിഹി ബൈന വറസതിഹി ഇദാ അംകന അൻ യൂലദലുഹു, അതായത് ഒരാൾ തനിക്ക് ഇനിയും സന്താനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ, ഭാവി അറിയില്ല എങ്കിൽ പോലും അതിനുള്ളൊരു പ്രകടമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് എങ്കിൽ, അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ മറ്റുള്ള മക്കൾക്കിടയിൽ ഇങ്ങനെ നിശ്ചിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്നുള്ള ഈ വിഭാഗം ഒരു ഭാഗം അങ്ങനെ വീതം ചെയ്യാൻ വേണ്ടിയിട്ട് വീതം ചെയ്യുക എന്നുള്ളത് വെറുക്കപ്പെട്ടതാണ്, കറാഹത്താണ് എന്നുള്ളതാണ്. കാരണം ഇനി ജനിക്കാൻ പോകുന്ന കുട്ടിക്കത് ലഭ്യമാകാത്തൊരവസരം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. കാരണം എന്താ, അങ്ങനെ ആ കുട്ടി ജനിക്കുകയും ആ കുട്ടിക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്താൽ മക്കൾക്കിടയിലുള്ള ഒരു അനീതിയായി ഇത് മാറും. അതുകൊണ്ടാണ് ഇവിടെ കറാഹത്ത് എന്ന് അര്യായത്തുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് അനന്തരാവകാശമല്ല, മീറാസല്ല. അനന്തരാവകാശം തീർച്ചയായിട്ടും അത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ, സഹിഹായ ഹദീസ് പറയുന്നത് പോലെ വീതം ചെയ്യണം. എന്നാൽ ഇവിടെ ജീവിതകാലത്ത് സ്വത്തിൽ നിന്നുള്ള ഒരു ഭാഗം, ഒരു മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്വത്തിൻ്റെ ഒരു ഭാഗം, വലിയൊരു ഭാഗമൊക്കെ ചില ആളുകൾ മക്കൾക്കിടയിൽ ജീവിതകാലത്ത് വിതരണം ചെയ്യാറുണ്ട്. അതെന്തിനാ? അത് അനന്തരാവകാശികളായിട്ടുള്ള മറ്റുള്ള ചില ആളുകളുടെ അവകാശങ്ങൾ നിഷേധിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ചില ആളുകൾ ഫുള്ള് സ്വത്തുക്കൾ അങ്ങനെ എഴുതി വെക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ തെറ്റാണ്. മറ്റൊരാളുടെ അവകാശം ഹനിക്കുക എന്നുള്ളത് അത് അക്രമമാണ്, തെറ്റാണെന്ന് മാത്രമല്ല അക്രമമാണ്, ലുൽമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ള നമ്മളെ വിഷയം എന്ന് പറയുന്നത്, ഈ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ആ സ്വത്തിൽ നിന്നൊരു വിഹിതം മക്കൾക്കിടയിൽ ദാനം ചെയ്യുമ്പോൾ ആണിനും പെണ്ണിനും തുല്യമായിട്ട് ഒരുപോലെ ഏറ്റക്കുറവില്ലാതെ വീതം ചെയ്യണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അബു മുഹമ്മദ് അബ്ദുൽ വഹാബ് അൽ ബാഗ്ദാദി അൽ മാലിക്കി എന്ന് പറയുന്ന പണ്ഡിതൻ ഹിജ്റ 422 വഫാത്തായ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ അൽ മഊന അല മദ്ഹബി ആലിമിൽ മദീന എന്ന് പറയുന്ന കിതാബുണ്ട്. അതായത് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള മാലിക് മദ്ഹബിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഗ്രന്ഥമാണ്. അതിനകത്ത് പറയുന്നു, വയുസ്തഹബ്ബു ലിൽ ഇൻസാനി അൻ യുസാവിയ ബൈന വലദിഹി ഫിൽ ഹിബ, ഹിബത്ത് അഥവാ മക്കൾക്ക് കൊടുക്കുന്ന ഈ പാരിതോഷിക ഇതുണ്ടല്ലോ, ആ സമ്മാനങ്ങൾക്ക് അത് മക്കൾക്കിടയിൽ നീതിയോടുകൂടെ തുല്യമായിട്ട്, അയ്യുസാവിയ തുല്യമായിട്ട് നൽകൽ മുസ്തഹബ്ബാകുന്നു. വഅല്ലാ യഖുസ്സ ബഅലുഹും ബിഷൈഇൻ, വല്ലതുകൊണ്ടും ഏതെങ്കിലും മക്കളെ എന്ത് ചെയ്യുക, പ്രത്യേകമാക്കുക എന്നുള്ളത് പാടില്ല. അങ്ങനെ ചെയ്യരുത്, പ്രത്യേകമാക്കരുത്. യുഫ്രിദുഹു അനിൽ ആഖർ,
മറ്റ് ഒരാളെ മാത്രം ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ ഏതാനും ഒന്നോ രണ്ടോ കുട്ടികൾക്ക് കുറച്ച് മറ്റുള്ളവർക്ക് കൂടുതൽ, ആ രൂപത്തിൽ പാടുള്ളതല്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വക്കാല അബു യൂസുഫു തജിബു തസ്മിയത്തു, നമ്മൾ നടയെ സൂചിപ്പിച്ച് നിർബന്ധമാണെന്ന് സൂചിപ്പിക്കണ്ടായി. ഇപ്പോൾ മാലിക്കി മദബിലെ അഭിപ്രായം യുസ്തഹബു എന്നാണ്, അത് മുസ്തഹബാണെന്നാ. എന്നാൽ ഇമാം അബു യൂസുഫ് പറയുന്നത് തജിബു തസ്മിയത്തു എന്നാണ്, നിർബന്ധമാണ്, വാജിബാണ് മക്കൾക്കിടയിൽ തുല്യമായി നൽകുക എന്നുള്ളതാണ്. വദഹബൽ ജുംഹൂറു ഇല അന്ന തസ്മിയത്ത് മുസ്തഹബത്തുൻ, എന്നാൽ ജുംഹൂർ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഇങ്ങനെ തുല്യമായി വീതിക്കുക എന്നുള്ളത് മുസ്തഹബത്താണ് എന്നാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി പറയാൻ വേണ്ടി പോകുന്നതാ. അത് ഞാൻ വായിക്കുന്നത് അൽ മൗസൂഅത്തുൽ ഫിഖ്ഹിയത്തിൽ കുവൈത്തിയ, അതായത് കുവൈത്ത് ഗവൺമെൻറ്റിൻ്റെ വസാറത്തുൽ ഔഖാഫി വശൂഉനിൽ ഇസ്ലാമിയ എന്ന് പറയുന്ന മതകാര്യ വകുപ്പ് ഇറക്കിയിട്ടുള്ള പിന്നെ ഫിഖ്ഹി കാര്യങ്ങളുടെ ഒരു ഒരു മൗസൂഅ എൻസൈക്ലോപീഡിയ, അതിനകത്ത് പറയുന്ന സംഭവം വദഹബൽ ഹനാബിലത്തു വ അബു യൂസുഫ മിനൽ ഹനഫിയ, ഹംബലി മദ്ഹബ്, ഹംബലി മദ്ഹബുകാർ, വ അബു യൂസുഫ മിനൽ ഹനഫിയ, ഹനഫി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനായിട്ടുള്ള അബു യൂസുഫ്, അതുപോലെ തന്നെ വഹുവ കൗലു ബിൻ മുബാറക്, ഇബ്നുൽ മുബാറക്, വ താഊസ്, താഊസ്, വഹുവ റിവായത്തുൻ അനിൽ ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം മാലിക്കിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടും ഒക്കെ. അവരെന്താ പറയുന്നത്? ഇലാ വുജൂബി തസ്വീയത്തി ബൈനൽ ഔലാദ് ഫിൽ ഹിബാ, ഈ ഹിബത്തിൻ്റെ കാര്യത്തിൽ, ഹിബത്തെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ, അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന പാരിതോഷികം, സമ്മാനം, അത് അനി പിന്നെ തുല്യമായിട്ട്, ആണിനും പെണ്ണിനൊക്കെ തുല്യമായിട്ട് നൽകണം എന്നുള്ളത് വാജിബാണ് എന്നാണ് ഹംബലികൾ, ഹംബലി മദബിൻ്റെ ആളുകൾ, അബു യൂസുഫ്, അതുപോലെ ഇബ്നുൽ മുബാറക്ക്, താഊസ്, അതുപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുമുല്ലാഹു അജ്മഈൻ, അവരൊക്കെ തന്നെയും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇമാം മാലിക്കിൻ്റെ സംബന്ധിച്ചുള്ള ഒരേ ഒരു റിപ്പോർട്ടാണ്, ഒരു റിവായത്താണിത്. ഇനി നിങ്ങൾ നോക്കൂ, അവർ തുടർന്ന് പറയാണ് ഫഇൻ ഖസ്സ ബഅലുഹും ബിഅതിയത്തിൻ ഔ ഫാളല ബൈനഹും ഫീഹാ അസീമ, അതായത് ചിലർക്ക് പ്രത്യേകമായിട്ട് ഈ സ്വത്തുനിന്ന്, സമ്പത്തുനിന്ന്, അല്ലെങ്കിൽ ഈ ഒരു സമ്മാനത്തു നിന്ന് ചിലർക്ക്, ചില മക്കൾക്ക് പ്രത്യേകമായി നൽകിയാൽ, ഔ ഫാളല ബൈനഹും ഫീഹാ, അവർക്കിടയിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത, കൂടുതൽ പ്രാമുഖ്യം നൽകിയാൽ, അസിമ, ആ നൽകുന്ന രക്ഷിതാവ് കുറ്റം ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഗൗരവമുള്ള വിഷയമാണെന്ന് ഓർക്കുക. ഇതവർ പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ആ ഹദീസ് ഉണ്ടല്ലോ, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞ സംഭവങ്ങൾ, അത് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്നിട്ടുള്ള സംഭവമാണ്. ആ സംഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് അൽ മൗസൂഅത്തുൽ ഫിഖ്ഹിയത്തിൽ കുവൈത്തിയ എന്ന് പറയുന്ന കിതാബിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. മഹാനായ ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ തൻ്റെ ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് വലി അബൂദാബൂദ മിൻ ഹാദൽ വജി ഇന്നലഹും അലൈക മിനൽ ഹഖ് അൻ തഅദില ബൈനഹും, മക്കൾക്കിടയിൽ നീതി പാലിക്കൽ പിന്നെ നിൻ്റെ മേലുള്ള ഒരു കടമയാകുന്നു. കമാ അന്നലക അലൈഹിം മിനൽ ഹഖ് അൻ യബറൂക, മക്കൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, ബിർറ് ചെയ്യണം എന്നുള്ളത് മക്കളുടെ മേലെന്താണ്, ഒരു ബാധ്യതയാണ്. പിന്നെ മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്നുള്ള ഒരവകാശമാണ് എന്നതുപോലെ തന്നെ മക്കൾക്കിടയിൽ മാതാപിതാക്കൾ നീതി കാണിക്കലും അത് തീർച്ചയായിട്ടും ഒരു ബാധ്യതയാകുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വലിൻ നിസായി മിൻ ത്വരീഖി അബില്ലുഹ അലാ സവ്വൈത ബൈനഹും, അതായത് ഇമാം നിസായിയുടെ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ് ഒരു ഹദീസ്, നീ അവർക്കിടയിൽ അലാ സവ്വൈത്ത് തുല്യത പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത്, ഒരു പിന്നെ അതായത് മക്കൾക്കിടയിൽ ഇങ്ങനെ ഇത് സ്വത്ത് അതല്ലെങ്കിൽ സമ്പത്ത് ഈ പാരിതോഷികം വീതം ചെയ്യുമ്പോൾ, വലഹു വലിബിനി ഹിബ്ബാൻ മിൻ ഹാദൽ വജ്ഹി സവ്വി ബൈനഹും, ഇബിനി ഹിബ്ബാൻ്റെ ഹദീസിൽ വന്നിട്ടുള്ള സവ്വി ബൈനഹും, അവർക്കിടയിൽ തുല്യമായിട്ട് നൽകുക എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, തുടർന്ന് തൊട്ട് താഴെ പറയുന്നുണ്ട്, വഖദ് തമസ്സക ബിഹി, ഇങ്ങനെ മക്കൾക്കിടയിൽ തുല്യമായിട്ട് നൽകണം എന്നുള്ളത് പിടിച്ചിട്ട് പിന്നെ മുറുകെ പിടിക്കുക,
ആ മുറുകെ പിടിച്ചത്. മൻ ഔജബത്തസ്വീയ, മൻ ഔജബത്തസ്വീയ തഫി അതിയത്തിൽ ഔലാദി, മക്കൾക്കിടയിൽ സമ്മാനങ്ങൾ നൽകുമ്പോൾ തുല്യത പാലിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞവർ. വബിഹി സ്വർഹൽ ബുഖാരിയു, ഇമാം ബുഖാരി അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇമാം ബുഖാരിയുടെ വ്യക്തമായ അഭിപ്രായമാണ് അതെന്നർത്ഥം. വഹുവ ഖൗലു തൗസിൻ, തൗസ് എന്ന് പറഞ്ഞാൽ ആരാ? അദ്ദേഹം താബിഈ പണ്ഡിതനായ മുഫസ്സിറാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ ഓരോ ആയത്തിൻ്റെയും ആയത്തുകളുടെ ഓരോ വാക്കുകളുടെയൊക്കെ അദ്ദേഹത്തിൻ്റെ വിശദീകരണവും അർത്ഥമൊക്കെ സകല പ്രാമാണിക തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വസ്സൗരി, താവൂസ് കഴിഞ്ഞാൽ വസ്സൗരി വ അഹമ്മദ് വൈസഹാക്ക് വക്കാല ബിഹി ബഅലുൽ മാലിക്കിയ. അപ്പം ഇവരുടെയൊക്കെ അഭിപ്രായം എന്താണ്? മക്കൾക്കിടയിൽ തസ്വീയത്ത് തുല്യത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ആധുനിക പണ്ഡിതനായിട്ടുള്ള ഖാലിദ് അബ്ദുൽ മുൻഇം അർ-റിഫാഇ പറയുന്നത് എന്താ? വഇന്നമ യജ്ബു അലൽ വാലിദി അൽഅദ്ല ബൈനൽ അബ്നാഇ ഫിൽ അതിയ, അതിയത്ത് അഥവാ സമ്മാനങ്ങൾ മക്കൾക്കിടയിൽ നൽകുമ്പോൾ രക്ഷിതാവിൻ്റെ മേൽ അതിൽ നീതി പാലിക്കുക എന്നുള്ളത് നിർബന്ധമാകുന്നു. ഫയുഅ്തി അദ്-ദക്കറ കൽഉൻസ, പിന്നെ ഒരാണിന് പെണ്ണിനെ പോലെ തന്നെ ആണിന് നൽകുക. വലാ യജൂസു തഫ്ളീല ബഅദൽ അബ്നാഇ ദൂന ബഅദിഹിം, വലാ യജൂസു തഫ്ളീല ബഅദൽ അബ്നാഇ ദൂന ബഅദിഹിം, അതായത് ചിലർക്ക് മറ്റു ചിലരെ അവർക്ക് പ്രാമുഖ്യം നൽകുക എന്നുള്ളത് അത് ജായിസല്ല, അനുവദനീയമല്ല. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾക്ക് പറയാനുള്ളത്, മക്കൾക്കിടയിൽ ആണാവട്ടെ പെണ്ണാവട്ടെ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ സ്വത്തിന്ന് അല്പം കൊടുക്കുകയാണ് എങ്കിൽ അത് തുല്യമായിട്ട് നൽകണം, അതാണ് വേണ്ടത്, അത് നിർബന്ധമാണെന്നാണ് ഒട്ടേറെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ചില പണ്ഡിതന്മാർക്ക് ഇത് അനന്തരാവകാശം വീതം ചെയ്യുന്നത് പോലെയാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ നമ്മുടെ വീക്ഷണം എന്ന് പറയുന്നത് ഇതുവരെ സൂചിപ്പിച്ചതാണ്. ഇന്ന് ഓർക്കുക, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.